ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുമായാണ്. വടക്കേ ഇന്ത്യയിൽ കോമൺലി ഉണ്ടാക്കുന്ന ഒരു ഫുഡാണിത്. ആലോ പറാത്തയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതിനായി 2 കപ്പ് ആട്ട വേണം. പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ, പിന്നെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുക. എണ്ണ ചേർക്കുന്നത് ഈ മാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കാനാണ്. നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചതെടുത്തതിന് ശേഷം അത് അരമണിക്കൂറോളം മൂടി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ആലു പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 5 ചെറിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. തോടോടെ ബോയിൽ ചെയ്തിട്ട് തോട് കളഞ്ഞതാണിത്. ഉപ്പിടാതെയാണ് ബോയിൽ ചെയ്തത്. പിന്നെ 1 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തതാണ്, തീരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ എടുത്തിട്ടുള്ളത് മല്ലിയിലയാണ്. അത് ഇഷ്ടം പോലെ എടുക്കാം, അതിനൊരു പ്രത്യേക ക്വാണ്ടിറ്റി ഒന്നുമില്ല. മല്ലിയിലയുടെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ആലു പറാത്തയുടെ ടേസ്റ്റ് കൂടി വരും. പിന്നെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. 3 പച്ചമുളക് ചെറുതായി മുറിച്ചതും 1 ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തതുമാണിത്. ഇതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യണം. 1 പാനിൽ അല്പം എണ്ണയൊഴിച്ച് ഉള്ളി വാട്ടിയെടുക്കുക. വാട്ടുന്ന ടൈമിൽ അല്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടിക്കിട്ടും. കഴിയുമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ ഈ ഡിഷിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലാവും. ഉള്ളിയിലെ വെള്ളമെല്ലാം കുറച്ച് വേലിഞ്ഞ് കുറച്ചൊരു ഗ്ലാസ് പോലെ കാണുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏതാണ്ട് 1 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്താൽ മതി. പച്ചമുളക് ഇവിടെ എടുക്കുന്നത് കൊണ്ട് എരിവുണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടിയോ അല്ലെങ്കിൽ അയമോദകമോ ചേർക്കാവുന്നതാണ്. എനിക്കിവിടെ അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാൻ 1 സ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഈ പൊടികളുടെയൊക്കെ 1 പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് മല്ലിയിലയും പൊട്ടറ്റോയും ചേർത്ത് നന്നായി ഉടച്ചെടുക്കുക. തീരെ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. ഇനി നേരത്തെ കുഴച്ച് വെച്ച ചപ്പാത്തി മാവ് ഉരുളകളാക്കാം. ചപ്പാത്തിയുടെ മാവിൻ്റെ സൈസിനേക്കാൾ അല്പം കൂടി വലിയ ഉരുളകളാണ് ആക്കേണ്ടത്. ഇത് ചെറിയ പൂരിയുടെ സൈസിൽ പരത്തിയെടുക്കാം. ഇങ്ങനെ മുഴുവൻ മാവും പരത്തിയെടുക്കുക. ഇതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ മസാല വെച്ച് മോമോസൊക്കെ മടക്കുന്ന ആ ഒരു സ്റ്റൈലിൽ മുകളിലേക്ക് മടക്കിയെടുക്കുക. ഇത് നല്ല ഹെവിയായ ഒരു ഫുഡാണ്. 1 എണ്ണം കഴിച്ചാൽ തന്നെ മതി, പിന്നെ വേറൊന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അത്രയും ഹെവിയാണ്.
ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും പറ്റിയ റെസിപ്പിയാണ്. ഈ ഒരു മസാല തയ്യാറാക്കുന്ന ആ ഒരു കുറച്ച് പണി മാത്രമേ ഉള്ളൂ, അല്ലാതെ പെട്ടെന്ന് കഴിയും. കറി ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇവിടെ ഞാൻ എല്ലാ മാവും കുഴച്ച് വെച്ച മാവ് മൊത്തം പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് പരത്തിയെടുക്കാം. പരത്താനായി ചപ്പാത്തി കല്ലുമ്മേൽ അല്പം ആട്ടയിട്ട് വളരെ സ്ലോയിൽ വേണം പരത്താൻ. അധികം ശക്തി പ്രയോഗിച്ച് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയാൽ ഉള്ളിലുള്ള ഫില്ലിങ് പുറത്തേക്ക് വരും. അതുകൊണ്ട് അധികം ശക്തി കൊടുക്കാതെ മെല്ലെ പരത്തുക. ഇപ്പം ഞാൻ ഏതാണ്ട് മുഴുവൻ മാവ് പരത്തി കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആകുമ്പോൾ അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടാൻ ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഗീ. ബട്ടറും ഗീനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഓയിലാണ്. ഇങ്ങനെയെല്ലാം പൊറോട്ടയും എണ്ണ പുരട്ടി തയ്യാറാക്കി എടുക്കുക. ഇതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ തൈരും അച്ചാറുമാണ് ബെസ്റ്റ്. ഇത് സൈഡ് ഡിഷൊന്നുമില്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ബാക്കിയുള്ള ആലു പൊറോട്ട കൂടി ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.